ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവർ എന്താ വേണ്ടത് ജനങ്ങളായി അവർക്ക് തന്നെ ഭൗതികമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്ന് മാത്രമുള്ളൂ. നിങ്ങളൊന്നും സ്വർഗത്ത് കയറ്റി തരിക എന്നുള്ള പണിയല്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അങ്ങനെയല്ല. മഹാന്മാരാവുന്ന റബ്ബിയാവുന്ന മശായഖ് അവരൊക്കെ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിന്ന് അവസാനത്തെ മുരീദിനെ വരെ സ്വർഗത്തിൽ ഷഫായത്ത് ചെയ്ത് കയറ്റാൻ അർഹതയുള്ളവരാണ് അവർ. ആ പണിയല്ല അവർ ചെയ്യുന്നത്. തെരിയക്കത്ത് തെരിയക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സംഭവമല്ല, റസൂലിന്റെ കാലത്തുള്ള ഒന്ന് തന്നെയാണ്. തെരിയക്കത്ത് എന്നുള്ള പേരിൽ അറിയപ്പെട്ടില്ല എന്നുള്ളത് അതിൻ്റെ ആവശ്യം ചെയ്തെന്ന്. എല്ലാവരും ശരിയത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിപ്പിച്ചിരുന്നത്. പിൻകാലത്തായി എന്നുള്ളൊരു വ്യതിചലനം വന്നപ്പോൾ മഹാന്മാരാവുന്ന ആളുകൾ തെരിയക്കത്ത് എന്ന് പറഞ്ഞ പേരിൽ ജനങ്ങൾ അതിലേക്ക് എന്താക്കി, ശരീരത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി ചലിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി. അത് പല പേരിലും അറിയപ്പെട്ടു. ഇതാണ് തെരിയക്കത്ത്. അപ്പം തെരിയക്കത്ത് തന്നെ അതൊരു പുതിയ സംഭവമല്ല, ഇസ്ലാമിൻ്റെ ആ ശരിയായ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കുക, അതിന് മഹാന്മാർ ചെയ്യണ ഒരു പണിയെന്ന് മാത്രം. അപ്പം അതുകൊണ്ടിട്ട് കള്ളന്മാരൊക്കെ മനസ്സിലാക്കി അവരെ മനസ്സിലാക്കാൻ മാത്രമല്ല, ഇവിടുത്തെ നമുക്കൊന്നും ഒരു പണിയില്ല. വിധേയ ആശയങ്ങൾ ഇവിടെ വന്നപ്പോൾ നമ്മളിൽ നിന്നുള്ള പലർക്കും പല അന്ന് ഈ വിധേയ ആശയങ്ങളിൽ പൊട്ടുപോയ പല മൗലവിമാരും, കെ മൗലവിയൊക്കെ വലിയ പണ്ഡിതനല്ലേ, അയാളാൽ വിലായത്തുൽ കറാമ അയാൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങൾ വായിച്ചു നോക്കുമ്പോഴാണ് അയാളെ ഇലിമിൻ്റെ ആയ മനസ്സിലാക്കുക. വലിയ പണ്ഡിതനാണ് കെ മൗലവിയൊക്കെ. അതിന് മമ്പുറത്ത് തീയാർത്തിന് വരലുണ്ടായിരുന്ന പറയും, തീയാർത്തിന് വന്ന മമ്പുറത്ത് അവിടെ പുറത്തേ നിൽക്കുള്ളൂ. മുജാഹിദായിട്ടും അയാൾ തീയാർത്തിന് വന്നിന് പുറത്തേ വന്നേ നിൽക്കുള്ളൂ. അപ്പം പലരും ചോദിച്ചിട്ടുണ്ട് അയാളുടെ പുറത്തേക്ക് തങ്ങൾ ഹയാത്തുണ്ടെങ്കിൽ തങ്ങളെ ഞാൻ അങ്ങനെ ബഹുമാനിക്കും, അപ്പോൾ മരണത്തിൻ്റെ യേശുവും അതുപോലെ നിൽക്കണം എന്നാണ്, അതുകൊണ്ടാണ് ഇവിടെ പുറത്ത് നിൽക്കുന്നത്. അപ്പം അവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നു. അങ്ങനത്തെ പണ്ഡിതന്മാർക്ക് വരെ വിധി ഇതായി കഴിഞ്ഞ് അവർക്ക് വരെ പഴിവ് പറ്റി. ഈ ആശയങ്ങളെ ഇസ്ബാത്ത് ചെയ്യാൻ കുറച്ചൊരു പണിയുണ്ടാവും സുന്നത്തെ ജമാഅത്തിൻ്റെ ആശയങ്ങൾ. ഞാൻ പറയുന്നുണ്ട് നമ്മൾ സുന്നികൾ ചെയ്യണ ഏത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും നിൽക്ക് ഇമാം ബുഖാരി വാഴ്ത്തിയത് ഹദീസോ ഇമാം മുസ്ലിം വാഴ്ത്തിയത് ഹദീസിലൊക്കെ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതായ ലക്ഷ്യങ്ങൾ കാണും. പക്ഷേ ഇത് സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ കുറേ പ്രയാസങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഖുത്ബ പരിഭാഷേൻ്റെ അതെല്ലാവർക്കും തോന്നും ഇത് എന്താ ഒരു പ്രസംഗമല്ലേ, പരിഭാഷ ചെയ്യേണ്ടതല്ലേ എന്ന് തോന്നുമല്ലോ. നമുക്കൊക്കെ അങ്ങനെയല്ലേ നമ്മളെ മനസ്സിൽ വരേണ്ടത്. പക്ഷേ അതൊരു പ്രസംഗമല്ല, പ്രത്യേകമാവുന്ന ഒരു വിഭാഗത്താണ്. അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് വഴിയുണ്ടാവും. ഇതുപോലെ തന്നെ സുന്നത്തെ ജമാഅത്തിൻ്റെ സർവ്വ ആശയങ്ങളും അങ്ങനെ തന്നെയാണ്. ആ ആശയങ്ങൾ അന്ന് ഇവിടെ ഇത് പുറപ്പെട്ട അവസരത്തിൽ ഇതിനോട് ഇസ്ബാത്ത് ഇതിനെ സ്ഥിരപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വളരെയധികം പാടുപെട്ട ആളാണ് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമ്മ. മുജാഹിദുകൾക്കെതിരെ വാദപ്രതിവാദത്തിന് വേണ്ടി സ്വന്തം സ്റ്റേജ് കെട്ടിയാളാണ് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമ്മ. അറിയോ മുജാഹിദികളെ എങ്ങനെ എതിർക്കണം അതിൻ്റെ അടിസ്ഥാനം ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ആളാണ് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമ്മ. വലിയൊരു ഒരു തേരോട്ടല്ലേ ബഹുമാനപ്പെട്ടവർ ഇവിടെ നടത്തിയത്. ഫദി അബ്ദുൽ ഖാദറും സിയാർക്ക് ശേഷം അയാളും വലിയ സേവനം ചെയ്ത ആൾ തന്നെ. അയാൾക്ക് ശേഷം അല്ലെങ്കിൽ അയാളുടെ കാലഘട്ടത്തിൽ തന്നെ ചെറുപ്പക്കാരനാവുന്ന ശംസുലമ്മ ഈ പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായി കൊണ്ടിട്ട് വലിയൊരു പടയോട്ടം ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഗുണമാണെന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ ഉയർച്ചയൊക്കെ. അപ്പോൾ ഈ ബഹുമാനപ്പെട്ടവരുടെ ഈ ഉറൂസോടുകൂടി ഈ ഇതുപോലുള്ള എല്ലാ ഉറൂസുകളിൽ നിന്നും ഇങ്ങനത്തെ മഹാന്മാരുടെ ഉറൂസുകളിൽ നിന്ന് അവരോട് ബന്ധപ്പെട്ട അവരുടെ ത്യാഗവും അവർ ഇവിടെ പ്രചരിപ്പിച്ചതായ ആശയം അവരുടെ ആദർശം അതുപോലെ തന്നെ അവരിവിടെ പ്രവർത്തിച്ച പ്രവർത്തന രീതി അവർ എന്തിനാണ് അവരെ പ്രവർത്തനത്തിൽ അവർ ഏറ്റവും അധികം മുൻതൂക്കം കൊടുത്തതെന്ന്. അവർ വിശുദ്ധമായ ഒരു സുന്നത്തുൽ ജമാഅത്തിന് മാത്രമാണ് അത് ഇവർ ഏറ്റവും അധികം മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. ആ നിലക്ക് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം, നമ്മൾ സന്നദ്ധരാവണം. ആ നിലക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഈ ആശയാദർശങ്ങളെ സംരക്ഷിക്കണ ഏറ്റവും വലിയതായ ഒരു മഹത്വമാകുന്നതായ ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താനും ഓരോരുത്തരും തയ്യാറാവണം എന്നുള്ള ഒരു പ്രത്യേക സന്ദേശം ഈ അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് അതിൻ്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കണമെന്ന് എല്ലാവരോടും പ്രത്യേകം അഭ്യർത്ഥിച്ചു കൊണ്ടിട്ടും ഞാൻ ഈ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉറൂസിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഉറൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെയാണ് ഉറൂസ് എന്ന് പറഞ്ഞത്. ഇതിലൊന്നും ഒരു അനാചാരില്ല, സിയാറത്ത് ചെയ്തു. അങ്ങനെ സിയാറത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ സിയാറത്താണ് നമ്മൾ ചെയ്തത്. അതിന് ശേഷം ഇതുപോലെ മഹാന്മാരുടെ ചാരത്ത് വെച്ചുകൊണ്ടിട്ട് പിന്നെ ഇങ്ങനത്തെ അവരോട് ബന്ധപ്പെട്ടതും ദീനിന് ഉപകരിക്കുന്നതാകുന്ന ഇതുപോലെ നസിഹത്തുകൾ, പിന്നെ മുസ്ലിമുകളെല്ലാം കൂടി കൂടുമ്പോൾ അവിടെ നിന്ന് എന്താക്കുക, കൂട്ടപ്രാർത്ഥന നടത്തുക, ഇതൊക്കെയാണ് ഇവിടുന്ന് ചെയ്യുന്നത്. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ചതായ സംഗതികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൻ്റെ ഓരോന്നും അവരുടെ ജീവിത കാലഘട്ടത്തിൽ പല നിലക്കും ചെയ്ത് കാണിച്ചു തന്ന് നമുക്ക് പഠിപ്പിച്ചതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉറൂസിനെ അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യട്ടെ. ഈ ഉറൂസുമായി കൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും
പ്രത്യേകിച്ച് എ വി അബ്ദുറഹ്മാൻ സിരാജ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു സ്ഥാപനമുണ്ട്, അത് ബഹുമാനപ്പെട്ട നമ്മുടെ അന്തിദാറു സ്വാം അറബി കോളേജാണ് നടത്തുന്നത്, ഒരു ഹിഫ്ദ് കോളേജ്. ഇവിടുത്തെ ഈ ഉറൂസ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് നടത്തുന്നത്. ജമിയത്തുൽ ഉലമയും അതിൻ്റെ പോഷക സംഘടനകളാവുന്ന വിദ്യാഭ്യാസ ബോർഡ് അടക്കമുള്ള എല്ലാ 15 പോഷക സംഘടന 15 or 16 ഈ പോഷക സംഘടനകൾ എല്ലാവരും കൂടിയ ഒരു ആണ് അവരാണ് ഇത് നടത്തുന്നത്. അതിനിക്ക് ഒരു പ്രത്യേകമാവുന്ന നടത്താനുള്ള ഒരു കമ്മിറ്റി ഉണ്ട്, ഇതിനോട് ബന്ധപ്പെട്ടതായ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതായ കമ്മിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഉറൂസിനെ അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യട്ടെ. ഈ ഉറൂസിന് വേണ്ടി പ്രവർത്തിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു എല്ലാ ഖൈറും ബർക്കത്തും ധാരാളം ചൊരിഞ്ഞേറ്റെ. നമ്മളെ എല്ലാ ദീനീ സ്ഥാപനങ്ങളെയും അല്ലാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, ഉസ്താദന്മാർ, പലരും രോഗികളുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ പാണക്കാട് ഹൈദർലി ഷിയാബ് തങ്ങൾ മൂപ്പ രോഗം ചെറിയ രോഗം ഉണ്ടായിട്ട് വിശ്രമത്തിലാണ്. ബഹുമാനപ്പെട്ട ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ, വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർ, അങ്ങനെ പല പണ്ഡിതന്മാരും സാദാത്തുക്കളും, അതുപോലെ തന്നെ നമ്മളെ ഉമറാവ് പലരും രോഗികളാണ്. നമ്മളിൽ നിന്നുള്ള പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അടുത്ത കാലത്തായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊക്കെ അറിയാം. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യേണ്ടതായ ഒരു ദുആ ഇൻഷാഅള്ളാഹ് അവസാനം ഇവിടെ നടക്കും. ആ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെയും സദാത്തുക്കളുടെയും നമ്മുടെ ഉമറാക്കളുടെയൊക്കെ എല്ലാ രോഗോഭാവവും ശിഫയായി കൊടുക്കട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ഇവിടെ എഡി പറഞ്ഞവരും അല്ലാത്തവരും ആവുന്ന ഒരുപാട് ആളുകൾ, അവർക്കൊക്കെയുള്ള ഖബറിന് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗീയ പൂങ്കാവനാക്കി കൊടുക്കട്ടെ. അവരെ പരലോക ജീവിതം അല്ലാഹു സുഖ സമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ. അവർ നമ്മളെയൊക്കെ അല്ലാഹു സുഖത്തിൽ മഹാന്മാരോട് കൂടെ ഒരുമിച്ച് പിടിത്തട്ടെ. മഹാന്മാരാവുന്ന ഈ വരക്കലുള്ള ഈ മഖാമിൻ സില് എന്നതായ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സ്ഥാപക പ്രസിഡന്റ്, അവരുടെ ഉപ്പാപ്പന്മാരും ആവുന്ന അവരെ ഹദർമൗത്ത് വന്ന ഉപ്പാപ്പ അടക്കമുള്ളവരെ വറവട്ട് കിടക്കുന്ന സ്ഥലമാണിത്. അവർക്കൊക്കെയുള്ള ഹക്ക് ജാഹു ബർക്കത്തുകൊണ്ട്, ഷെയ്ഖുന ശംസുൽ ഉലമയുടെ ഹക്ക് ജാഹു ബർക്കത്തുകൊണ്ട്, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്നതായ നമ്മുടെ ഉസ്താദന്മാർ മശായിഖന്മാർക്കുള്ള ഹക്ക് ജാഹു ബർക്കത്തുകൊണ്ട് അള്ളാഹു ഈ സംരംഭത്തെ കബൂൾ ചെയ്യട്ടെ. ഇതിന് പ്രവർത്തിക്കുന്നവരുടെ എല്ലാ പ്രവർത്തനവും അള്ളാഹു കബൂൾ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.